എന്നറിയപ്പെടുന്ന ഇഷ്ട കൂട്ടുകാരൻ എന്ന് നിബിദങ്ങൾ പറഞ്ഞവരുടെ മകൻ വളരെ പ്രസിദ്ധനായ മഹാനാണ് മോനാണ്. ആര്? സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബിബി, ആയിഷ ബീവിന്റെ സഹോദരി. രണ്ടാളും രണ്ട് ഉമ്മമാരാണ്. ആയിഷ ബീവിന്റെ ഉമ്മ വേറെയാണ്, അസ്മാ ബീവിന്റെ ഉമ്മ വേറെ. ഉർവത്ത് ബിൻ സുബൈർ എന്ന പേര്. അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ അരികത്തേക്ക് ഹാനവറുകൾ ഷാമിലേക്ക് യാത്ര പോയ ചരിത്രമുണ്ട്. അല്ലാമാ ഇബ്നു കഥീർ എന്നവരൊക്കെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. യാത്ര പോയപ്പോ ശരിക്ക് ക്യാൻസർ തന്നെയാണ് എന്റെ വാക്കർത്തം. അന്ന് ആഖിലത്ത്, ആഖിലത്ത് തിന്നുന്ന അസുഖം, തിന്നുന്ന ശരീരം, ശരീരത്തെ തിന്നുന്ന അസുഖം അന്ന്. അതിനതാ പറയാ, അതായിരിക്കണം ഇന്നത്തെ ഈ അസുഖം. അല്ലാഹു അലം. കാല് നിലത്ത് വെക്കാൻ പറ്റാതെ മുറിവായി വ്രണമായി ഒരുക്കുകയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കൊട്ടാരത്തിലേക്ക് അച്ഛൻ ആരാണ്? മിൻ കിബാരി താബിഈൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട മഹാനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ നല്ല ഡോക്ടർമാർ വരട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഉർവത്ത് ബിൻ സുബൈർ എന്നിവരുടെ കാലിൽ ചികിത്സ കൊടുക്കി എന്ന് പറഞ്ഞു അബ്ദുൽ മലിക് ബിൻ മർവാൻ. അന്നത്തെ വലിയ ഖലീഫയാണ്. അപ്പൊ ഡോക്ടർമാരൊക്കെ വി ഐ പി ഡോക്ടർമാരാ വന്നത്. അവർ നോക്കിയിട്ട് പറഞ്ഞു, കാലുമുറിക്കണം. ഇന്നത്തെ മുറി ആലോചിച്ച് നോക്കും, ഇന്നത്തെ പോലെ അല്ലല്ലോ. ബോധം കെടുത്താൻ കള്ള കൊടുക്കാം, വേറൊന്നും അങ്ങനത്തെ ഒരു അനസ്തേഷ്യ ഒന്നും ഇല്ലെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ടവരെ ഡോക്ടർമാരുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടവര് ഒരു ഗ്ലാസ് വൈൻ കയ്യിൽ കുടിച്ചു. ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണേ, ന്യൂ ഇയർ വരുമ്പോ നമുക്ക് വേറെ ഓർമ്മ ഉണ്ടാവില്ല, അന്ന് അള്ളാൻ തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അത് ന്യൂ ഇയർ വേറെ ഏതോ ഭക്ഷണം കൊണ്ടുവരണമെന്നാ വിചാരം. അന്ന് ഇതൊക്കെ ഹലാലാന്നാ ചിലർ വിചാരിക്കുന്നത്. അന്ന് കുറച്ച് കള്ള കുടിക്കാൻ. ഇതെന്താന്ന് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് മുഖദ്ദിർ, നിങ്ങളുടെ ബോധം കെടുത്താൻ വേണ്ടി ഇത് കുടിച്ചേക്കണം, അല്ലെങ്കിൽ കാലു മുറിക്കണ്ടേ. വിളമാ പറയും ഈ സംഭവത്തിന്റെ ലൗല അസാനീദുഹു സഹീഹ മാ സദ്ദഖ്നാ. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആലിമീങ്ങൾ അവിടെ എഴുതും, ഈ സംഭവത്തിന്റെ സനദ് സഹീഹല്ലായിരുന്നുവെങ്കിൽ ഈ സംഭവം നമ്മൾ വിശ്വസിക്കൂലായിരുന്നു. മഹാൻ പറഞ്ഞ എന്താണെന്നറിയോ, അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം, യാ അല്ലാഹ്, മാ കുൻതു ലിഅസ്തഈന അലാ ദഫ്ഇ ബലാഇ ഇല്ലാഹി ബിമഅസിയത്തി ഇല്ലാഹ്. എനിക്ക് അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണം, ആ പരീക്ഷണമാണ് എന്റെ കാലിന്റെ അസുഖം. അത് മുറിച്ചില്ലെങ്കിൽ ശരീരത്തിലേക്ക് ഒന്നാകെ പടരും, അതോട് മുറിച്ചു മാറ്റണം. ഈ പരീക്ഷണം തടുക്കാൻ വേണ്ടി അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ ഉർവ തയ്യാറല്ല. ആലിമീങ്ങാണ് ഫത്വ കൊടുത്തത്, ജായിസാണ്. എന്തേ, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് ഇവിടെ. ബോധം കെടണ്ടേ, പച്ചിൽ മുറിക്കാൻ പറ്റിയ മനുഷ്യന്റെ കാല്. ഞാൻ ഉദൂടുത്തു വരാം എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ, അല്ലാതെ എനിക്ക് കള്ളു തരണ്ട, ഞാനത് തൊടില്ല എന്ന് പറഞ്ഞു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. മഹാന്മാർ പറയാണ്, ഈ സംഭവത്തിന്റെ സനദ് സ്വഹീഹ് അല്ലായിരുന്നുവെങ്കിൽ നിസ്കരിക്കുമ്പോ കാല് മുറിക്കുക എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത് സ്വഹീഹായ സനദുള്ള ഹദീസാണ്, റിവായത്താണ്, അഥറാണിത്. അത്രയും സ്ട്രോങ് സനദാണ് ഇതിന്റെ, അതുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. നിസ്കരിക്കുമ്പോ കാല് മുറിച്ചു, നിസ്കരിക്കുമ്പോ ഈച്ച വന്ന് നമ്മൾ അറിയുന്നുണ്ട്. നിസ്കരിക്കുമ്പോ ഫാൻ ഓഫായാൽ നമുക്ക് അറിയാൻ പറ്റും. വല്ല സിന്ദാബാദും പോയാൽ നമ്മൾ നിസ്കാരം ഫാത്തിയ മുഴുവൻ തെറ്റും. ഒരു അനൗൺസ്മെന്റ് പോയാൽ അത്തയ്യാത്ത പേക്കും. അതാണ് നമ്മുടെ നിസ്കാരം അല്ലേ. ഞാൻ അല്ലാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിക്കാം, ആ നേരത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചേക്കണം. അങ്ങനെ നിസ്കാരത്തിൽ മുറിച്ചു, മുറിച്ച ഉടനെ ചൂടുള്ള എണ്ണ വെച്ചുകൊടുത്തു ചോര നിൽക്കാൻ വേണ്ടി. അതിൽ അദ്ദേഹം ബോധം കിട്ടുന്നു. അങ്ങനെ സംഭവിച്ചത് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അവരുടെ സഹോദരൻ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളാണിത്.
ബോധം കിട്ടുകയുള്ളു. അത്ഭുതം അതല്ല, അദ്ദേഹത്തിന്റെ കൂടെ മകൻ വന്നിരുന്നു, നാല് മക്കളാണ്. അതിൽ ഒരു മകനെ അവിടുത്തെ ഒട്ടകം കാലുകൊണ്ട് തട്ടിയപ്പോ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയും മരിച്ചിട്ടുണ്ടെന്ന് ബോധം തെളിഞ്ഞപ്പോ അവിടെ കൂടിയ സ്വഹാബികളും താബിഈങ്ങളൊക്കെ വന്നിട്ട് മഹാനെ തഅസിയത്ത് ചെയ്യാൻ, അനുശോചനം അറിയിക്കുക, രണ്ടനുശോചനമാണ്. ചിന്തയങ്ങൾ രണ്ടെണ്ണം, ഒന്നിന്റെ കാല് പോയത് ശരിയാണ്, നിങ്ങളുടെ മകനും വഫാത്തായിട്ടുണ്ട്. കഥ പറഞ്ഞുകൊടുത്തു, അദ്ദേഹം അള്ളാഹുലേക്ക് കയ്യുർത്തിരു വാക്ക് പറഞ്ഞു. ഈ ചരിത്രം പറയുമ്പോൾ പോലും നമുക്ക് വലിയ വേദനയോടുകൂടി ഇത് പറയാൻ കഴിയും. എങ്ങനെ പടച്ചോ ഇതൊക്കെ സഹിച്ചത്, എങ്ങനെയാ സഹിച്ചത്? അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അബ്ഖൈത വഅഖദ്ത വാഹിദൻ വഅബ്ഖൈത തലാത. അല്ലാഹുവേ നിനക്ക് നന്ദി റബ്ബേ, നാലെണ്ണത്തിൽ നിന്ന് ഒന്നാണ് നീ കൊണ്ടുപോയത്, എന്റെ രണ്ട് കാലും രണ്ട് കൈകളിൽ നിന്ന് ഒരു കാലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ, മൂന്നെണ്ണം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, നിനക്ക് സ്തുതി അല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒരു ഗ്ലാസ്സിൽ, ഒരു കപ്പിൽ അര ഗ്ലാസ് അര വെള്ളം ഉണ്ടെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആള് എന്ത് പറയും? അര ഗ്ലാസ് വെള്ളമുണ്ട് എന്ന് പറയും. നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾ എന്ത് പറയും? അതിൽ പകുതി കാലിയാണല്ലോ എന്ന് പറയും. സംഗതി പകുതി കാലി, അതിൽ പകുതി കാലി തന്നെയാണ്. പക്ഷേ ഏതൊരു കാര്യത്തിന്റെയും നന്മ നോക്കുന്ന ആള് ആ ഉള്ളതെ പറയൂ, ഇല്ലാത്തതിനെ പറ്റി പറയൂല. അല്ലാഹുമ്മ അഖദ്ത മിന്നീ വലദൻ വഅബ്ഖൈത തലാത, നാല് മക്കളെ തന്നതിൽ ഒരു മോനെയല്ലോ നീ കൊണ്ടുപോയത്, മൂന്ന് മക്കൾ എനിക്കിപ്പോഴും ബാക്കിയുണ്ടല്ലോ. കാലിങ്ങനെ കൊണ്ടുപോകും, അതിലേക്ക് നോക്കി പറഞ്ഞു. ആ ചരിത്രം നമ്മൾ മുമ്പ് അനുസ്മരിച്ചിട്ടുണ്ട്. ആ കാല് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഒരു ശരീരത്തിന്റെ ഒരു മുഴുവൻ വലിയൊരു അവയവമൊക്കെ ശരിക്കും മറവെയ്യണം, മനുഷ്യനെ മറവെയ്യുന്ന പോലെ മറവെയ്യണം. കൊണ്ടുപോകുമ്പോ കാലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ലാഹുവേ, രിജുലുൻ തോലമാ മഷത് ഇലാ തുഅതില്ലാഹ്, റബ്ബേ ഈ കാലുകൊണ്ട് ഞാനൊരു തെറ്റിലേക്കും നടന്നു പോയിട്ടില്ല റബ്ബേ, ഇത് നിന്റെ അനുസരണയിലേക്ക് മാത്രം നടന്നു പോയ കാലാണ്. പക്ഷെ ആ കാല് അസുഖം വന്നു, അസുഖം വന്ന് തെറ്റെയ്തുകൊണ്ടാണോ? അല്ല, തെറ്റുന്നവർക്കാണോ അള്ളാഹു അസുഖം കൊടുക്കുന്നത്? അങ്ങനെയൊന്നും ഇതിൽ കണക്കില്ല. ആർക്കും വരാം, അലിമീങ്ങൾക്ക് വരും, സയ്യിദന്മാർക്ക് വരും, സാധാരണക്കാർക്ക് വരും, ഔലിയാക്കന്മാർക്ക് വരും. അമ്പിയാക്കന്മാർ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചു. നശദ്ദന്നാസി ബലാ അനിൽ അംബിയ തുമ്മൽ തുമ്മൽ അംസലു ഫൽ അംസല. അല്ലാഹുവേ ഈ കാലുകൊണ്ട് തെറ്റിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് നിനക്കറിയുമല്ലോ റബ്ബേ, നിനക്കറിയുമല്ലോ. ഇത് നാളെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്കൊരു ഹുജ്ജത്തായി, എനിക്കൊരു തെളിവായി, എനിക്കൊരു പ്രമാണമായി നിന്റെ മുന്നിലേക്ക് ഞാൻ നൽകുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് ആ കാലിനോട് യാത്ര പറഞ്ഞ മഹാനായ ഉർവത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു, നാല് മക്കളെ തന്നതിൽ ഒന്നിനെയല്ലേ നീ കൊണ്ടുപോയത് റബ്ബേ, നാലവയവങ്ങളിൽ ഒന്നല്ലേ നീ എടുത്തിട്ടുള്ളൂ, ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി. നമുക്കിത് പറയാൻ കഴിയുമോ മുഅ്മിനെ?